സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദയുടെ അഞ്ച് റൂൾസ് ആണ്. അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ അഞ്ച് റൂൾസ് ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഫൈവ് റൂൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും എല്ലാം ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും പോയി ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം കണ്ടിന്യൂറ്റി ഉള്ള ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇതിൽ പാർട്ട് വൺ ആ ബേസിസിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ അടുത്ത അഞ്ച് റൂൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യുണീക്ക് ഓബ്ജക്ട്സിൻ്റെ മുമ്പിൽ, അതായത് സൺ, മൂൺ, എർത്ത് അങ്ങനെയുള്ള ഓബ്ജക്ട്സിൻ്റെ മുമ്പിൽ. അപ്പോൾ യുണീക്ക് ഓബ്ജക്ട്സ് ആയിട്ട് അവർ പറയുന്നു. യുണീക്ക് ഓബ്ജക്ട്സിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദി സ്കൈ, ദ സീ എന്നൊക്കെ നമ്മൾ പറയുന്നു. അതെന്താണ് കാരണം? നമ്മൾ യുണീക്ക് ഓബ്ജക്ട്സ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചേർത്ത് കൊടുക്കുന്നത്? ദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബിഫോർ ദി നെയിംസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഈവൻസ്, ഇമ്പോർട്ടൻറ്റ് ഈവൻസിൻ്റെ മുമ്പിൽ, അതായത് ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ, ഓക്കെ, സിപ്പോയി മ്യൂട്ടനി, റിഫോർമേഷൻ, റിനൈസൻസ് അങ്ങനെയൊക്കെ ഉള്ള ഇമ്പോർട്ടൻറ്റ് ഈവൻസിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുക്കും. ഓക്കെ, ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ദ സിപ്പോയി മ്യൂട്ടനി, ദ റിഫോർമേഷൻ, ദ റിനൈസൻസ്, ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയുന്നു. ഇനി സർട്ടൺ ടൈറ്റിൽസിൻ്റെ മുമ്പിൽ, ബിഫോർ സർട്ടൺ ടൈറ്റിൽസ്, അതിപ്പോൾ ഡിഫൻസിൻ്റെ ആകാം, അങ്ങനെയൊക്കെയുള്ള ടൈറ്റിൽസിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുക്കും. ദ ആർമി, ദ നേവി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി ബിഫോർ ആൻ എപ്പിതെറ്റ് അറ്റാച്ച് ടു എ പേഴ്സണൽ പ്രോപ്പർ നൗൺ, ഒരു പേഴ്സണൽ പ്രോപ്പർ നൗണിനോട് കൂടി ഒരു എപ്പിതെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ദ ചേർത്ത് കൊടുക്കുന്നു. എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ്. നമ്മൾ പറയും അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അപ്പോൾ ദ എപ്പിതെറ്റ് ദ ഗ്രേറ്റ് ആണ്. അപ്പോൾ ദി ഗ്രേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ആ എപ്പിതെറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുത്തു? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുത്തു. ജോർജ് ദ ഫിഫ്ത്ത്, ഓക്കെ, എഡ്വേർഡ് ദി എയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എപ്പിതെറ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ബിഫോർ ദി നെയിംസ് ഓഫ് ഡയറക്ഷൻസ്, ഡയറക്ഷൻസിൻ്റെ മുമ്പിൽ, അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ ഡയറക്ഷൻസിൻ്റെ പേര് വരുമ്പോൾ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? അതിനു മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ്? അതിനു മുമ്പ് ഒരു പ്രപ്പോസിഷൻ വന്നിട്ടുണ്ടാകണം. ഏത് പ്രപ്പോസിഷനാണ്? ഇൻ, ഓൺ, അറ്റ്, ഓക്കെ, ടു എന്നൊക്കെയുള്ള പ്രപ്പോസിഷൻ വന്നിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകുന്നതാണ്. ക്യാപ്റ്റൻ കുക്ക് വെന്റ് ടു ദ ഈസ്റ്റ്, ക്യാപ്റ്റൻ കുക്ക് വെന്റ് ടു ദി ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ടു ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പ്രപ്പോസിഷൻ, പ്രിസീഡഡ് ബൈ എ പ്രപ്പോസിഷൻ. അത് കഴിഞ്ഞ് എന്ത് വന്നിരിക്കുന്നു? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡയറക്ഷൻ ഈസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദ വരുന്നതിന് മുമ്പ് എന്തുണ്ടായിരിക്കണം? ഒരു പ്രപ്പോസിഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ച് റൂൾസ്, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ അഞ്ച് റൂൾസ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി അഞ്ച് റൂൾസുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.